അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമായ രൂപത്തിൽ കൃത്യമായി ഒരു പ്രാക്ടിക്കൽ മോഡലിൽ തസ്ബീഹ് നിസ്കാരത്തെ പറ്റിയുള്ള ഒരു വിവരണമാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ കണ്ടാൽ തസ്ബീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുഴുവൻ സംശയങ്ങൾ മാറുകയും തസ്ബീഹ് നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതായത് ഈ ഒറ്റ വീഡിയോ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മറ്റൊരു വീഡിയോ തസ്ബീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണേണ്ടി വരില്ല. അതായത് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ കൃത്യമായ രൂപം, തസ്ബീഹ് നിസ്കാരത്തിൻ്റെ നിയത്ത്, ഓതേണ്ട പ്രത്യേകമായ സൂറത്തുകൾ, തസ്ബീഹ് നിസ്കാരം നിർവഹിക്കേണ്ട സമയം, തസ്ബീഹ് നിസ്കാരത്തിൽ ചൊല്ലേണ്ട പ്രത്യേകമായ തസ്ബീഹ്, ആ തസ്ബീഹ് ഓരോ സമയങ്ങളിലും ചൊല്ലേണ്ട എണ്ണം, സാധാരണ ചൊല്ലുന്ന ദിക്റുകൾക്കും ദുആകൾക്കുമൊക്കെ ശേഷമാണോ തസ്ബീഹ് പറയേണ്ടത് അല്ല മുമ്പാണോ, തസ്ബീഹ് മറന്നാലുള്ള പരിഹാരം എന്താണ്, രാത്രി നിസ്കരിക്കുമ്പോഴും പകൽ നിസ്കരിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ തുടങ്ങി, അതേപോലെ തസ്ബീഹ് നിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുആ, അതേപോലെ ഇടയിൽ തസ്ബീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് മഹത്വങ്ങൾ എന്നിങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. സുന്നത്ത് നിസ്കാരങ്ങള് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമുണ്ട്, സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരമുണ്ട്. അതിൽ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം എന്നുള്ളത്. അപ്പൊ തസ്ബീഹ് നിസ്കാരം ഒറ്റയ്ക്കായിട്ടാണ് നിർവഹിക്കേണ്ടത്. സ്ത്രീകൾക്കും നിസ്കാരം സുന്നത്തുണ്ട്, പുരുഷന്മാർക്കും സുന്നത്തുണ്ട്, എല്ലാവർക്കും തനിച്ചായി നിർവഹിക്കൽ തന്നെയാണ് സുന്നത്ത്. അതിന് പള്ളികളിലൊക്കെ ചിലപ്പോ പലപ്പോഴും ജമാഅത്തായി നിർവഹിക്കുന്നത് കാണാം. അതിന്റെ താല്പര്യം എന്നുള്ളത് പല ആളുകൾക്കും നിസ്കാരം നിർവഹിക്കാൻ അറിയില്ല, അവർക്ക് കൂടി രൂപം മനസ്സിലാകാൻ വേണ്ടിയാണ് പല പള്ളികളിലും ഇങ്ങനെ ജമാഅത്തായി നിർവഹിക്കുന്നത്. എന്നാൽ തസ്ബീഹ് നിസ്കാരം നമുക്ക് ഒറ്റയ്ക്ക് നിർവഹിച്ചാലും മതി. ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കുക. അടുത്തത്, തസ്ബീഹ് നിസ്കാരം എന്നുള്ളത് പ്രത്യേകമായ ഒരു സമയമോ അല്ലെങ്കിൽ കാരണമോ ആയി ബന്ധിപ്പിക്കുന്ന ഒരു നിസ്കാരമല്ല. ഇങ്ങനെ പറഞ്ഞതിൻ്റെ താല്പര്യം, നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളിലും തസ്ബീഹ് നിസ്കാരം നമുക്ക് നിർവഹിക്കാൻ പറ്റും. അതായത് നമുക്ക് സാധാരണ രണ്ട് രക്അത്ത് സുന്നത്ത് നിസ്കാരം എപ്പോഴൊക്കെ നിർവഹിക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാൻ പറ്റും. രാത്രിയിലും നിസ്കരിക്കാം, പകലിലും നിസ്കരിക്കാം. എന്നാൽ ഇവിടെ പണ്ഡിതന്മാര് ഇങ്ങനെയുള്ള ഒരു വിഷയമുള്ളത് കൊണ്ട് തന്നെ അവിടെ തസ്ബീഹ് നിസ്കാരം എന്നുള്ളത് മുത്തലഖായ സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് എന്നുള്ള വിഷയം കൂടി പറയുന്നുണ്ട്. അതായത് തസ്ബീഹ് നിസ്കാരം എന്നുള്ളത് പ്രത്യേകമായ ഒരു കാരണമോ സമയമോ ആയി ബന്ധിപ്പിച്ചതല്ല, നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളിലും നിർവഹിക്കാൻ പറ്റിയ ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം എന്നുള്ളത്. അടുത്തത് തസ്ബീഹ് നിസ്കാരത്തിന്റെ രൂപം. അതായത് നാല് റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. അപ്പൊ ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ സുന്നത്ത് നിസ്കാരമായതുകൊണ്ട് ബാങ്കും ഇഖാമത്തൊന്നും ആദ്യത്തിൽ കൊടുക്കേണ്ടതില്ല. സുന്നത്ത് നിസ്കാരങ്ങളുടെ ആദ്യത്തിൽ ആദ്യം നമ്മൾ നേരെ നിസ്കാരത്തിലേക്ക് തന്നെ പ്രവേശിക്കാം. അപ്പോൾ ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കുക, ഈ നാല് റക്അത്ത് സുന്നത്ത് നിസ്കാരം നമുക്ക് രണ്ട് രൂപത്തിലായി നിസ്കരിക്കാം. ഒന്ന്, ഈ രണ്ട് റക്അത്തുകൾ വീതമായി നിസ്കരിക്കാം. അതായത് രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നു, സലാം വീട്ടുന്നു, പിന്നെ രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നു. ആ ഒരു രീതി നമുക്ക് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നാല് റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാം. നമ്മൾ അസ്ർ നിസ്കരിക്കുന്നത് പോലെ, ദുഹ്ർ നിസ്കരിക്കുന്നത് പോലെ ഇങ്ങനെ നാല് റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാം. ഈ രണ്ട് രീതിയും നമുക്ക് ഫോളോ ചെയ്യാം. ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ രാത്രി സമയങ്ങളിലാണ്, രാത്രി സമയങ്ങൾ എന്ന് വെച്ചാൽ മാരിബിന് ശേഷം സുബ്ഹിക്ക് മുമ്പായിട്ടുള്ള ഈ രാത്രി സമയത്തിലാണ് നമ്മൾ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ നല്ലത് ഈ രണ്ടീ രണ്ട് റക്അത്തുകളായി നിർവഹിക്കലാണ്. അതായത് ആദ്യം രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നു, സലാം വീട്ടുന്നു, പിന്നെ രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നു, സലാം വീട്ടുന്നു. അങ്ങനെ നിസ്കരിക്കലാണ് രാത്രി നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ലത്. അതിൻ്റെ കൃത്യമായ രൂപം ഞാൻ പറഞ്ഞു തരാം, ആരും വിഷമിക്കേണ്ട. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്നാൽ പകലിൽ നിർവഹിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ലത് നാല് റക്അത്ത് ഒന്നിച്ച് നിർവഹിക്കലാണ്. ഇത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. പക്ഷേ പകലിൽ നിർവഹിക്കുന്ന വ്യക്തിയും ഈ രണ്ടീ രണ്ട് റക്അത്തുകളായി നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ വിഷയം കൂടി മനസ്സിലാക്കുക. ഏതായാലും ഏറ്റവും നല്ല വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിച്ചത്. അടുത്തത് നമ്മൾ പറഞ്ഞു
സുന്നത്ത് നിസ്കാരമാണ്. അതുകൊണ്ട് ഇവിടെ ബാങ്കും ഇക്കാമത്തൊന്നും കൊടുക്കേണ്ടതില്ല. നമുക്ക് നേരെ നിയത്തിലേക്ക് പോകാം. അതിനു മുമ്പ് തസ്ബീഹ് നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇവിടെ പല ആളുകളും ചോദിക്കുന്നുണ്ട്, അള്ളാഹു അക്ബർ എന്ന് പറയേണ്ടതോ വല്ലാഹു അക്ബർ എന്ന് പറയേണ്ടതോ? വല്ലാഹു അക്ബർ എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് സുബ്ഹാനല്ലാഹി, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വൽഹംദുലില്ലാഹി, സർവസ്തുതിയും അള്ളാഹുവിനിക്കാണ്. അവിടെ നമ്മൾ വാവ് ഉപയോഗിക്കും. ആ വാവിനിക്ക് അറബിയിൽ അത്ഫിന്റെ വാവ് എന്നാണ് പറയുക. അതായത് നമ്മൾ ആൻഡ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കില്ലേ, ഒരു കാര്യത്തെ തുടർത്തിയിട്ട് മറ്റൊരു കാര്യം പറയാൻ, അതിനു വേണ്ടിയിട്ടാണ് ആ വാവ് ഉപയോഗിക്കുക. അപ്പൊ വൽഹംദുലില്ലാഹി, സർവസ്തുതിയും അള്ളാഹുവിനിക്കാണ്. വല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാണ് എന്നർത്ഥമാണ് വല്ലാഹു അക്ബർ എന്നുള്ളത് എനിക്കുള്ളത്. അതായത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഇലാഹ ഇല്ലല്ലാഹു. അങ്ങനെ വാവ് ഉപയോഗിച്ച് തന്നെ നമ്മൾ പറയും വലാ ഇലാഹ ഇല്ലല്ലാഹു, ആരാധനക്കാരൻ അള്ളാഹു മാത്രമാണ്. വല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാണ്. അപ്പൊ ഏത് തസ്ബീഹാണ് പറയേണ്ടത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കുക, ഈ ഒരു തസ്ബീഹ് 300 പ്രാവശ്യം ചൊല്ലി നിസ്കരിക്കുന്ന നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. സാധാരണ നിസ്കാരം പോലെ തന്നെയാണ്. പ്രത്യേകത എന്താണ്? ഈ ഒരു തസ്ബീഹ് 300 പ്രാവശ്യം നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നു എന്നുള്ളതാണ്. അപ്പൊ ഓരോ റക്അത്തിലും 75 തസ്ബീഹ് വീതം പറയേണ്ടി വരും. അങ്ങനെ 75 × 4 ടോട്ടൽ 300 തസ്ബീഹ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളതാണ് അടുത്തത് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് ആദ്യം നമ്മൾ രാത്രി നിസ്കരിക്കുന്ന ഒരാളാണെന്ന് കരുതാം. അപ്പൊ നമ്മൾ നല്ലത് എന്താണ്, നമ്മൾ പറഞ്ഞു ഈ 2 റക്അത്തുകളായി നിസ്കരിക്കലാണ്. അപ്പൊ 2 റക്അത്തിന് വേണ്ടി നമ്മൾ നിയത്ത് വെക്കാം. എന്താണ് നിയത്ത് വെക്കേണ്ടത്? ഉസുല്ലി സുന്നത്ത തസ്ബീഹ് റക്അത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. തസ്ബീഹ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ഖിബ്ലക്ക് മുന്നിട്ട് അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. മനസ്സിലായല്ലോ. ഇങ്ങനെ നിയത്ത് വെച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടുക. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ കൈകെട്ടിയാല്, ശ്രദ്ധിക്കണം, കൈകെട്ടിയാല് നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ചൊല്ലുന്നത് പോലെ വജ്ജഹ് തുവദ, ശേഷം ഫാത്തിഹ സൂറത്ത് തുവദ. ഫാത്തിഹ നിർബന്ധമാണ്, അതിനുശേഷം ഒരു സൂറത്ത് തുവദൽ സുന്നത്താണ്. എന്നാലും മനസ്സിലാക്കുക, തസ്ബീഹ് നിസ്കാരം ടോട്ടൽ 4 റക്അത്താണെന്ന് പറഞ്ഞു. അതിൽ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് അൽഹാഖു മുത്തഖാസുർ ഓതൽ പ്രത്യേകം സുന്നത്താണ്. അപ്പൊ അൽഹാഖു മുത്തഖാസുർ ഒരു വ്യക്തിക്ക് അറിയുന്നില്ല എങ്കിൽ ഏത് സൂറത്താണെങ്കിലും ഏത് നിസ്കാരമാണെങ്കിലും സൂറത്ത് ചില സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്തായി വരും. അങ്ങനെ പ്രത്യേകമായ സുന്നത്ത് ഉള്ള സൂറത്ത് അറിയുന്നില്ല എങ്കിൽ അറിയുന്ന ഒരു സൂറത്ത് ഓതിയാലും സൂറത്ത് ഓതുക എന്നുള്ളതിന്റെ പ്രതിഫലം ലഭിക്കും. പക്ഷേ ചില സൂറത്ത് ഓതുകൾ ചില നിസ്കാരത്തിൽ പ്രത്യേകം സുന്നത്താണ്. ആ വിഷയമാണ് പറയുന്നത്. തസ്ബീഹ് നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 1-ാമത്തെ റക്അത്തിൽ അൽഹാഖു മുത്തഖാസുർ സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. അങ്ങനെ മനസ്സിലാക്കാം. അങ്ങനെ ഈ സൂറത്ത് ഓതി, അതേപോലെ ശ്രദ്ധിക്കുക, 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വൽ അസർ, ഈ സൂറത്ത് ഓതൽ പ്രത്യേകം സൂറത്ത് സുന്നത്താണ്. 3-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറുൻ ഖുൽ യാ അയ്യുഹൽ കാഫിറുൻ ഓതൽ പ്രത്യേകം സുന്നത്താണ്. 4-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതൽ പ്രത്യേകം സുന്നത്താണ്. 4 പ്രത്യേകമുള്ള സുന്നത്തുള്ള സൂറത്തുകൾ: 1-ാമത്തതിൽ അൽഹാഖു മുത്തഖാസുർ, 2-ാമത്തതിൽ വൽ അസർ, 3-ാമത്തതിൽ സൂറത്തുൽ കാഫിറുൻ, 4-ാമത്തതിൽ ഇഖ്ലാസ്, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ സൂറത്തുകൾ ഓതൽ പ്രത്യേകം സുന്നത്താണ്. അങ്ങനെ സൂറത്തും കൂടി ഓതിയാല് നമ്മളിങ്ങനെ നൃത്തത്തിൽ തന്നെയാണിപ്പോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ഈ തസ്ബീഹ് നമ്മൾ 15 പ്രാവശ്യം പറയാം. എത്ര പ്രാവശ്യം? 15 പ്രാവശ്യം പറയാം. അങ്ങനെ 15 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ റുക്കുഇൽ പോകാം. റുക്കുഇൽ നമ്മൾ സാധാരണ ചൊല്ലുന്ന തസ്ബീഹ് ഉണ്ട്. ഏത് തസ്ബീഹ്? സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി. ഈ തസ്ബീഹ് നമ്മൾ റുക്കുഇൽ സാധാരണ എല്ലാ നിസ്കാരങ്ങളിലും ചൊല്ലുന്ന തസ്ബീഹാണ്. 3 പ്രാവശ്യമാണ് പറയരുത്. അത് ഇവിടെയും 3 പ്രാവശ്യം തന്നെ പറയാം. അതിനുശേഷം നമ്മൾ ഈ തസ്ബീഹ് നിസ്കാരത്തിൽ പ്രത്യേകമായി പറഞ്ഞ ഈ തസ്ബീഹ് ഉണ്ടല്ലോ, ഏത് തസ്ബീഹ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി
ولا إله إلا الله والله أكبر ഈ തസ്ബീഹ് ആ റുക്കൂഇലും സാധാരണ ചൊല്ലുന്ന തസ്ബീഹിനു ശേഷം 10 പ്രാവശ്യം പറയാം പിന്നെ നമ്മൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു നേരെ ഇഹ്തിദാലിലേക്ക് വരും ഇഹ്തിദാലും സാധാരണ ചൊല്ലുന്ന ഈ റബ്ബന ലക്കൽ ഹംദു ആ തസ്ബീഹിനു ശേഷം ഈ പ്രത്യേകമായ തസ്ബീഹ് 10 പ്രാവശ്യം പറയാം അപ്പോൾ നിർത്തത്തിൽ 15 റുക്കൂഇൽ 10 ഇഹ്തിദാലിൽ 10 ടോട്ടൽ 35 ആയി ഇനി നമ്മൾ സുജൂദിൽ പോകും ഒന്നാമത്തെ സുജൂദിലും സാധാരണ ചൊല്ലുന്ന തസ്ബീഹ് 3 പ്രാവശ്യമുള്ള ആ തസ്ബീഹിനിക്ക് ശേഷം ഈ പ്രത്യേകമായ തസ്ബീഹ് 10 പ്രാവശ്യം അങ്ങനെ ഒന്നാമത്തെ സുജൂദിലും 10 അപ്പോൾ ടോട്ടൽ 45 ആയി സുജൂദിൽ നിന്ന് നേരെ നമ്മൾ ഇരിക്കും ആ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം അവിടെ നമ്മൾ സാധാരണ ചൊല്ലുന്ന ഒരു തസ്ബീഹ് ഉണ്ട് റബ്ബി ഗഫിർലി വർഹംനി ആ തസ്ബീഹ് പൂർണ്ണമായി ചൊല്ലാം അതിനുശേഷം ഈ പ്രത്യേകമായ തസ്ബീഹ് 10 പ്രാവശ്യം പറയാം അപ്പോൾ അവിടെയും 10 ടോട്ടൽ 55 ആയി 55 ടോട്ടൽ ഇപ്പോൾ ആയത് ഇനി രണ്ടാമത്തെ സുജൂദിൽ പോയി അവിടെയും സാധാരണ ചൊല്ലുന്ന തസ്ബീഹിനു ശേഷം 10 അതും കൂടി 10 ചൊല്ലിയാൽ ഏത് തസ്ബീഹാണ് 10 പ്രാവശ്യം പറയേണ്ടത് തസ്ബീഹി നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് അതേത് തസ്ബീഹാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അങ്ങനെ രണ്ടാമത്തെ സുജൂദിലും കൂടി 10 പ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ ടോട്ടൽ ഇപ്പോൾ നമ്മൾ 65 തസ്ബീഹായി നമ്മൾ ആദ്യം തന്നെ ഒരു വിഷയം പറഞ്ഞു ഒരു റക്അത്തിൽ ടോട്ടൽ 75 തസ്ബീഹാകണം അപ്പോൾ എങ്ങനെയാണ് 75 ആവുക ഈ രണ്ടാമത്തെ സുജൂദിലും നമ്മൾ ഈ 10 പ്രാവശ്യം തസ്ബീഹ് പറഞ്ഞ് രണ്ടാമത്തെ സുജൂദിൽ നിന്ന് അടുത്ത റക്അത്തിലേക്ക് അതായത് രണ്ടാമത്തെ റക്അത്തിലേക്ക് നമ്മൾ ഉണരും അങ്ങനെ ഉണരുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുക എന്ന് വെച്ചാൽ നിസ്കാരത്തിൽ ഉണരുമ്പോൾ നമ്മൾ ചെറിയ രൂപത്തിൽ ഒന്ന് ഇരുന്നിട്ടാണ് ഉണരുക അതേത് നിസ്കാരത്തിലാണെങ്കിലും അങ്ങനെ ഇരിക്കും ആ ഇരുത്തത്തിനേക്ക് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഒരു റാഹത്തെടുത്ത് ഒന്ന് ഉണരാം അങ്ങനെ ഇരിക്കുന്നതിനേക്ക് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്നാണ് പറയാം എന്നാൽ തസ്ബീഹി നിസ്കാരത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതായത് രണ്ടാമത്തെ സുജൂദിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ ഇരിക്കുക രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞ് നമ്മൾ ഇരിക്കുക ഇരുന്നിട്ട് നമ്മൾ വാറൊന്നും അവിടെ ചെല്ലാനില്ല ഈ തസ്ബീഹ് നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഈ തസ്ബീഹ് നമ്മൾ ഇവിടെയും 10 പ്രാവശ്യം പറയാം ആ ഇരുത്തത്തിനും കൂടി 10 പ്രാവശ്യം പറഞ്ഞപ്പോൾ ടോട്ടൽ 75 തസ്ബീഹായി പിന്നെ നമ്മൾ തക്ബീർ പറയണ്ട അല്ലാഹു അക്ബർ എന്ന് പറയാതെ തന്നെ അടുത്ത റക്അത്തിലേക്ക് ഉണരാം അതിനെ രണ്ടാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എത്തി രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഫാത്തിഹ ശേഷം സൂറത്ത് അതായത് വൽ അസ്റോദലാണ് പ്രത്യേകം സുന്നത്തുള്ളത് അങ്ങനെ സൂറത്തും കഴിഞ്ഞ് ഇതേപോലെ 10-15 തസ്ബീഹ് നൃത്തത്തിൽ പിന്നെ റുക്കുവിൽ 10 ഏത്തിദാലിൽ 10 സുജൂദിൽ 10 ഇടയിലുള്ള ഇരുത്തത്തിൽ 10 രണ്ടാമത്തെ സുജൂദിൽ 10 രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞ് നമ്മൾ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കും നമ്മൾ ഇപ്പോൾ ഈ രണ്ടര കാത്തുകളായി നിസ്കരിക്കുന്ന രൂപമാണ് പറയുന്നത് അങ്ങനെ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കും അത്തഹിയാത്തിന് വേണ്ടി ഇരുന്നിട്ട് നമ്മൾ സാധാരണ അത്തഹിയാത്ത് ഓതും അതിനുശേഷം സലാത്ത് ചെല്ലും അതിനുശേഷം ദുആവും ചെയ്യും അത് അതേ രൂപത്തിൽ ചെയ്യാം തസ്ബീഹ് നിസ്കാരത്തിലും എന്നിട്ട് 10 പ്രാവശ്യം ഈ പ്രത്യേകമായ തസ്ബീഹ് പറയാം അങ്ങനെ 10 പ്രാവശ്യം പറഞ്ഞപ്പോൾ രണ്ടാമത്തെ റക്അത്തിനും 75 തസ്ബീഹായി അപ്പോൾ ഒന്നാമത്തെ 75 രണ്ടാമത്തെ 75 ടോട്ടൽ 150 തസ്ബീഹായി ഇപ്പോൾ എന്നിട്ട് നമ്മൾ സലാം വിട്ടാം ഇവിടെ പല ആളുകൾക്ക് ഉണ്ടാകുന്ന ചോദ്യം ഈ അത്തഹിയാത്തിന് മുമ്പാണോ ശേഷമാണോ തസ്ബീഹ് പറയേണ്ടത് എന്നുള്ളത് അത്തഹിയാത്തിനും ശേഷം തന്നെയാണ് തസ്ബീഹ് പറയേണ്ടത് ആ വിഷയം മനസ്സിലാക്കാം ഇനി ഇതേ രൂപത്തിൽ രണ്ട് റക്അത്ത് നിസ്കാരം ഒന്നും കൂടി നമുക്ക് നിസ്കരിക്കാം അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് സൂറത്ത് ഓതേണ്ടത് മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറുനയും നാലാമത്തതിൽ സൂറത്തുൽ ഇഖ്ലാസുമാണ് പ്രത്യേകം സുന്നത്തുള്ളത് അതേ രൂപത്തിൽ നമ്മൾ വീണ്ടും രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ ടോട്ടൽ 150+150 300 തസ്ബീഹായി 4 റക്അത്ത് മനോഹരമായി പൂർത്തിയായി ഇതാണ് ഒരു രൂപം മറ്റൊരു രൂപം എന്നുള്ളത് 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാം അങ്ങനെ ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ നമ്മൾ പകലൊക്കെ നിർവഹിക്കുമ്പോൾ ഈ രൂപമാണ് ഇപ്പോൾ പറയുന്ന രൂപമാണ് നല്ലത് അതായത് 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുന്ന രൂപം അതെങ്ങനെയാണ് നമ്മൾ ആദ്യം നിയത്ത് വെക്കുമ്പോൾ ഉസുല്ലി സുന്നത്ത തസ്ബീഹ് അർബ അറക്കാത്തി മുത്തവജിഹൻ ഇലൽ കിബ്ലത്തി ലില്ലാഹി താല അതായത് തസ്ബീഹ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം കിബിലൊക്കെ മുന്നിട്ട് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടു കൂടെ നമ്മൾ കൈകെട്ടുക കൈകെട്ടിയതിനു ശേഷം നമ്മൾ വജ്ജഹ് തോതും
പിന്നെ ഫാത്തിഹോതും പിന്നെ സൂറത്തോതും. പ്രത്യേകമായ സൂറത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പറ്റുമെങ്കിൽ ആ സൂറത്ത് തന്നെ ഓതാം. അങ്ങനെ സൂറത്തോതിന് ശേഷം ഇതേപോലെയാണ് നൃത്തത്തിലും ഇരുത്തത്തിലൊക്കെ അതേ രൂപത്തിൽ, ആദ്യം നൃത്തത്തിൽ 15, പിന്നെ റുക്കുവിൽ 10, പിന്നെ ഓരോ ഇടത്തും 10 തസ്ബീഹ് അങ്ങനെ പറയും. അങ്ങനെ ഒന്നാമത്തെ റക്കാത്തിൽ നിന്ന് രണ്ടാമത്തെ റക്കാത്തിലേക്ക് നമ്മൾ ഉണരുമ്പോൾ ഇസ്തിറാഹത്തിന് ഇരുത്തം ഇരിക്കും, അവിടെ 10 പറയും, പിന്നെ തക്ബീർ പറയാതെ രണ്ടാമത്തെ റക്കാത്തിലേക്ക് എത്തും. അങ്ങനെ രണ്ടാമത്തെ റക്കാത്തും കഴിഞ്ഞ് നമ്മൾ സാധാരണ ദുഹറിനും അതേപോലെ തന്നെ അസറിനുമൊക്കെ അത്തഹിയാത്തിനിരിക്കുന്നത് പോലെ ഇവിടെയും അത്തഹിയാത്തിനിരിക്കും. അങ്ങനെ അത്തഹിയാത്തിനിരുന്ന് അത്തഹിയാത്തും ശേഷമുള്ള സലാത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ തസ്ബീഹ് പറയാം 10 പ്രാവശ്യം. അത് പറഞ്ഞ് മൂന്നാമത്തെ റക്കാത്തിലേക്ക് നമ്മൾ ഉണരാം. മൂന്നാമത്തെ റക്കാത്തും നാലാമത്തെ റക്കാത്തും ഇങ്ങനെ പൂർത്തിയാക്കാം ഇൻഷാല്ലാ. അങ്ങനെ പൂർത്തി നാലാമത്തെ റക്കാത്തും പൂർത്തിയാക്കാം. അതായത് നാലാമത്തെ റക്കാത്തിനിരുന്ന് അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുആവും ഒക്കെ ചൊല്ലി ഈ 10 പ്രാവശ്യം ഈ തസ്ബീഹും കൂടി പറഞ്ഞ് നമുക്ക് സലാം വിട്ടാം. ഇങ്ങനെ ചെയ്താൽ ഓരോ റക്കാത്തിലും 75 തസ്ബീഹ് വീതം ടോട്ടൽ നമ്മൾ ഇപ്പോൾ ഇവിടെ 300 തസ്ബീഹ് പൂർത്തിയാക്കുകയാണ്. ഇവിടെ നാല് റക്കാത്ത് ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ റക്കാത്തിൽ നിന്ന് രണ്ടാമത്തെ റക്കാത്തിലേക്ക് ഉണരുമ്പോൾ നമ്മൾ ഇസ്തിറാഹത്തിന് ഇരുത്തം ഇരുന്നിട്ട് നമ്മൾ അവിടെ 10 തസ്ബീഹ് പറഞ്ഞ് 75 തസ്ബീഹ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് അടുത്ത റക്കാത്തിലേക്ക് ഉണർന്നത്. അതേപോലെ മൂന്നാമത്തെ റക്കാത്തിൽ നമ്മൾ ഇരുന്നിട്ട് മൂന്നാമത്തെ റക്കാത്തിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്നിട്ട് അവിടെ 10 തസ്ബീഹ് ചൊല്ലിട്ടാണ് നാലാമത്തെ റക്കാത്തിലേക്ക് ഉണരേണ്ടത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്ലാ. ആ രൂപം നമുക്ക് മനസ്സിലായി. ഇനി എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് തസ്ബീഹ് നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് മഹത്താണ്. ഒരു മഹത്വം എന്നുള്ളത് അതിനുശേഷം തസ്ബീഹ് മറന്നാലുള്ള പരിഹാരവും ശേഷമുള്ള ദുആക്ക് ഞാൻ പറഞ്ഞു തരാം. അതിലൊരു മഹത്വം എന്നുള്ളത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ തന്നെ പഠിപ്പിച്ചൊരു വിഷയമാണ്. അതായത് അവിടുത്തെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞൊരു വിഷയം, നിങ്ങൾ പറ്റുമെങ്കിൽ ജീവിതത്തിൽ എല്ലാ ദിവസവും തസ്ബീഹ് നിസ്കരിക്കണം, അതല്ല എങ്കിൽ ശ്രദ്ധിക്കുക, അതല്ല എങ്കിൽ എല്ലാ ആഴ്ചയിലും ആഴ്ചയിലൊരു തവണ, അതുമല്ലെങ്കിൽ മാസത്തിലൊരു തവണ, അതുമല്ല എങ്കിൽ ഒന്നിക്കൽ പറ്റുമെങ്കിൽ ദിവസത്തിൽ എല്ലാ ദിവസവും ദിവസത്തിലൊരു തവണ, അതല്ലെങ്കിൽ ആഴ്ചയിലൊരു തവണ, അതുമല്ല എങ്കിൽ മാസത്തിലൊരു തവണ, അതുമല്ല എങ്കിൽ വർഷത്തിലൊരു തവണ, ഇതൊന്നുമല്ല, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിസ്കരിക്കണം എന്നുള്ളതാണ്. അതായത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ നിസ്കരിച്ചിരിക്കേണ്ട ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. അത് വലിയൊരു മഹത്താണ്. മുത്തനബി നമ്മളോട് പഠിപ്പിച്ച വിഷയം അതാണ്. മറ്റൊന്ന്, ഈ തസ്ബീഹ് നിസ്കാരം എന്നുള്ളത് നമ്മുടെ ഒരുപാട് ദോഷങ്ങൾ ചെയ്തവരാണ് നമ്മൾ, ഈ ദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള വലിയ കാരണമാണ് തസ്ബീഹ് നിസ്കാരം. ഈ തസ്ബീഹ് നിസ്കാരം നമുക്ക് റമദാൻ മാസത്തിൽ നിർവഹിക്കുമ്പോൾ, ഏത് അമലും റമദാൻ മാസത്തിൽ നിർവഹിക്കുമ്പോൾ അതിന് പുണ്യങ്ങളേറെയാണ്. റമദാൻ മാസത്തിൽ മാക്സിമം നമ്മൾ നിർവഹിക്കണം. എന്നാൽ റമദാനിൽ മാത്രമല്ല, റമദാൻ അല്ലാത്ത സമയത്തും വലിയ മഹത്വമുള്ള സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരം തന്നെയാണ് തസ്ബീഹ് നിസ്കാരം. ഏത് സമയത്തും നമുക്ക് നിർവഹിക്കാൻ പറ്റും ഇൻഷാല്ലാ. അപ്പൊ തസ്ബീഹ് നിസ്കാരത്തിന്റെ രൂപം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി, അതിന്റെ വിശാലമായ മഹത്വം നമ്മൾ മനസ്സിലാക്കി. ഇനി തസ്ബീഹ് നിസ്കാരത്തിൽ ഒരു സ്ഥലത്ത് നമുക്ക് തസ്ബീഹ് മറന്നു, ഉദാഹരണം റുക്കുഇൽ 10 തസ്ബീഹ് പറയാതെ നേരെ ഇഹ്തിദാലിലേക്ക് ഉണർന്നു, അങ്ങനെ ഏതൊരു സ്ഥലത്തും നമ്മൾ തസ്ബീഹ് മറന്ന് അടുത്ത ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ നീങ്ങിയാൽ രണ്ടാമത് തസ്ബീഹിന് വേണ്ടി മുമ്പത്തെ പ്രവർത്തനത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകരുത്. അതായത് റുക്കുൽ മറന്ന് ഏത്തിദാലിലേക്ക് നമ്മൾ ഉണർന്നാൽ രണ്ടാമത് തസ്ബീഹിനേക്ക് വേണ്ടി റുക്കുയിലേക്ക് മടങ്ങരുത്, അങ്ങനെ ഒരിക്കലും മടങ്ങാൻ പാടില്ല. ആവശ്യം ശ്രദ്ധിക്കുക. എന്നാലും നമുക്ക് ഓൾറെഡി 10 തസ്ബീഹ് ഇവിടെ റുക്കുയിൽ നഷ്ടപ്പെട്ടല്ലോ, അത് നമ്മൾ സുജൂദിൽ നമുക്ക് വേണ്ടി എടുക്കാം. ഏത്തിദാലിന് വേണ്ടി എടുക്കാൻ പാടില്ല, സുജൂദിൽ വേണ്ടി എടുക്കാം. സുജൂദിൽ ടോട്ടൽ 20 പറയാം, റുക്കുവിന്റെ 10 സുജൂദിന്റെ 10, അല്ലെങ്കിൽ അവസാന തത്തഹിയാത്തിനിരിക്കുന്ന ആ ഘട്ടത്തിലും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും, അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ സുജൂദിൽ മറന്നത് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ വീണ്ടെടുക്കരുത്, അത് രണ്ടാമത്തെ സുജൂദിലോ അവസാന തത്തഹിയാത്തിന്റെ ഇരുത്തത്തിലോ നമുക്ക് വീണ്ടെടുക്കാവുന്നതാണ് ഇൻഷാല്ലാ. അല്ലെങ്കിൽ നൃത്തത്തിൽ നമുക്ക് തസ്ബീഹ് കൂടുതൽ ചെല്ലുന്നതൊന്നും കുഴപ്പമില്ല. അതായത് ആ മറന്ന തസ്ബീഹ് നമുക്ക് നൃത്തത്തിൽ ചെല്ലാം ഇൻഷാല്ലാ. ഈ എഴുത്തിദാലിലും സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും നമ്മൾ കൂടുതൽ പറയരുത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് രണ്ടും തവീലായ റുക്കുനുകളുടെ കൂട്ടത്തിൽ പെട്ടതല്ല. തവീൽ എന്ന് വെച്ചാൽ നീളമുള്ള റുക്കുനുകൾ എന്നാണ്. അതായത് നമുക്ക് നിസ്കാരത്തിൽ റുക്കുവും സുജൂദും ഒക്കെ എത്ര സമയം വേണമെങ്കിലും അധികരിപ്പിക്കാം, പക്ഷെ ഇത് രണ്ട് അങ്ങനല്ല. ഇത് പെട്ടെന്ന്
കഴിയേണ്ട റുക്കുനുകളാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് റുക്കുനുകളിൽ ചെല്ലരുത്. അവ റുക്കുവിലോ സുജൂദിലോ അല്ലെങ്കിൽ നൃത്തത്തിലോ അത്തഹിയാത്തിലോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടെടുക്കാം എന്നുള്ള വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇൻഷാ അല്ലാ. അപ്പോ തസ്ബീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് തസ്ബീഹ് നിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുആ ആണ്. ഇത് അത്ര ആവർത്തനമൊന്നുമില്ലാതെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും സമയം നീണ്ടുപോയതിൽ നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. ഏതായാലും എൻ്റെ വീഡിയോകളൊന്നും കൂടുതൽ സമയങ്ങളുള്ളതല്ല. മാക്സിമം പറ്റുന്ന സമയങ്ങളിൽ കാര്യങ്ങളൊക്കെ ഞാൻ അവതരിപ്പിക്കാറുണ്ട്. ഇൻഷാല്ലാ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. തസ്ബീഹ് നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രത്യേകമായ ദുആവും കൂടി പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശ്രദ്ധിക്കുക, ഈ ദുആവ് പ്രത്യേകമായ ഒരു ദുആ ആണ്. ഈ ദുആ അറിയാത്തവർക്ക് അറിയുന്ന രൂപത്തിൽ ദുആ ചെയ്താൽ മതി. മലയാളത്തിലും ദുആ ചെയ്താൽ മതി. ഇൻഷാല്ലാ നമുക്ക് തൗബയും ചെയ്യണം. തൗബാന്റെ കൃത്യമായ രൂപവും അതിന്റെ ഷർത്തുകളും രൂപമൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലെ ലിങ്ക് ഇവിടെ ഞാൻ കൊടുക്കാം. ഇൻഷാല്ലാ ഈ ദുആ കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോയുടെ ലിങ്ക് കിട്ടുമ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെയൊക്കെ ദുആയിൽ പ്രത്യേകം എന്നെ ഉൾപ്പെടുത്താം. ഇൻഷാല്ലാ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ദുആ ചെയ്യും. ആ ദുആവും കൂടി കഴിഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് തസ്ബീഹ് നിസ്കാരം 4 റക്അത്തും പൂർത്തിയായതിന് ശേഷമാണ് ഈ ദുആ ചെയ്യേണ്ടത്. അപ്പൊ ഈ രണ്ട് റക്അത്തുകൾ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ രണ്ടാമത്തെ 2 റക്അത്തും പൂർത്തിയായി. ടോട്ടൽ 4 റക്അത്തും പൂർത്തിയായി സലാം വീട്ടിയതിനൊക്കെ ശേഷമാണ് ഈ ദുആ ചെയ്യേണ്ടത് ഇൻഷാല്ലാ. തസ്ബീഹ് നിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുആ എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم إني أسألك توفيق أهل الهدى وأعمال أهل اليقين ومناصحة أهل التوبة وأزم أهل الصبر وجد أهل الخشية وطلب أهل الرغبة وتعبد أهل الورع وإرفان أهل العلم حتى أخافك. اللهم إني أسألك مخافة تحجزني أم معاصيك حتى أعمل بطاعتك عملا أستحق به رضاك وحتى أناصحك في التوبة خوفا منك وحتى أخلص لك النصيحة حياء منك وحتى أتوكل عليك في الأمور كلها وحسن الظن بك. سبحانك خالق النور ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إن شاء الله. ഇത് പ്രത്യേകമായ ദുആ ആണ്. ഈ ദുആ പറ്റുന്ന ആളുകൾ ഈ ദുആ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന രൂപത്തിൽ ദുആ ചെയ്താലും മതി. ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ ദുആയിലും ഇടം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.